ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما يا أيها الناس أوصيكم وإياي أولا بتقوى الله സ്നേഹാദനീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി ആ മനുഷ്യൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഷഹിദ്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് അത് ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. വ അന്നക റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നും അതും ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വസല്ലൈതുൽ ഖംസ, അഞ്ചു വക്ത നമസ്കാരവും ഞാൻ നിർവഹിക്കുന്നുണ്ട്. വഅദ്ദൈതു സകാത മാലി, എന്റെ സമ്പത്തിന്റെ ഒരു നിശ്ചിത വിഹിതമായ സകാത്ത് അത് ഞാൻ കൊടുത്തു വീട്ടുകയും ചെയ്യുന്നുണ്ട്. വസുംതു ഷഹ്റ റമളാൻ, റമളാൻ മാസത്തിൽ ഞാൻ നോമ്പെടുക്കുകയും ചെയ്യുന്നു. ഇത്രയും അയാൾ വിശദീകരിച്ചു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് പറയാണ്,
ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ തീർച്ചയായും അവൻ നാളെ പരലോകത്ത് പ്രവാചകന്മാരോടൊപ്പം സുദ്ദീഖുകളുടെ കൂടെ ശുഹദാക്കളുടെ കൂടെ ഖിയാമത്ത് നാളിൽ ഇപ്രകാരമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിരലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് പറയുകയാണ്, അവൻ ഇങ്ങനെയായിരിക്കും. എന്നിട്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാചകം പറഞ്ഞു, ഷഹാദത്ത് കലിമ ഉൾക്കൊണ്ട് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന, ജക്കാത്ത് കൊടുക്കുന്ന, നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യനോട് പറയാണ്, ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്താൽ തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് പ്രവാചകന്റെയും സുദ്ദീഖിന്റെയും ശുഹദാക്കളുടെയും ഒക്കെ ഒപ്പം കൂടെ നിൽക്കാൻ അയാൾക്ക് കഴിയും. പക്ഷേ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാലം യഉഖ വാലിദൈ, അവൻ അവന്റെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നില്ലെങ്കിൽ, അവൻ അവന്റെ മാതാപിതാക്കളെ ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ. ഈ ഒരു വാചകം പ്രിയപ്പെട്ടവരെ ഏറെ ഗൗരവത്തോടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മാതാപിതാക്കളോടുള്ള ബിർറുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പുണ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വിശദീകരിച്ചതെങ്കിൽ തീർച്ചയായും അതിന്റെ ഒരു മറുവശം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാൾ പുണ്യം ചെയ്യുകയല്ല, മറിച്ച് അവരെ ഉപദ്രവിക്കുകയാണെങ്കിലും എന്താണ് ആ വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അനിൽ കബായിർ, വൻ പാപങ്ങൾ ഏതൊക്കെയാണ്, വലിയ വലിയ തെറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാ, അല്ലാഹുവിൽ നീ പങ്കുചേർക്കലാണ്. നിന്നെ സൃഷ്ടിച്ചവനായ റബ്ബ്, ആ റബ്ബിൽ നീ ഒരാളെ പങ്കുചേർക്കലാണ്. നിന്റെ പ്രാർത്ഥനയിലും നേർച്ചയിലും വഴിപാടിലും സഹായാർത്ഥനകളിലും സഹായ തേട്ടങ്ങളിലും ഒക്കെ അല്ലാഹുക്ക് പുറമെ മറ്റുള്ള ആരെയെങ്കിലും നീ വിളിക്കലോ തേടലോ ഒക്കെ തന്നെയാണ്. അതാണല്ലോ ശിർക്ക് എന്ന് പറഞ്ഞാൽ, അൽ ഇശ്റാഖു ബില്ലാ, അല്ലാഹുൽ പങ്കുചേർക്കലാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഉഖൂകുൽ വാലിദൈൻ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഉപദ്രവം ചെയ്യലാണ്. മൂന്നാമതായി കൊണ്ട് വഖത്തുലിൻ നഫ്സ്, ഒരാളെ കൊല്ലലാണ്. നാലാമതായി കൊണ്ട് വശഹാദത്ത് സൂർ, അനാവശ്യ കാര്യങ്ങൾക്ക് സാക്ഷ്യം നിൽക്കലാണ്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരാളെ കൊല്ലുന്നതിനേക്കാൾ വലിയ തെറ്റാണ് മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ. ആഖ് ഉഖൂഖ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ കീറുക എന്നൊരർത്ഥമുണ്ട്, ഉപദ്രവിക്കുക എന്നർത്ഥമുണ്ട്, അതേപോലെ തന്നെ അവരെ പ്രയാസപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ അർത്ഥങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാളെ കൊല്ലുന്നതിനേക്കാൾ വലിയ പാപമാണ് മാതാപിതാക്കളെ ഉപദ്രവിക്കൽ. അത് വൻ പാപമായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയതെങ്കിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കണമെന്ന്, അള്ളാഹുവിന്റെ കാരുണ്യം ഈ ലോകത്തും പരലോകത്തും നമുക്കുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഈ രണ്ട് ലോകത്തും അള്ളാഹുവിന്റെ കരുണക്ക് ഭാഗ്യം ലഭിക്കാത്ത നിർഭാഗ്യവന്മാരായ ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സലാസത്തുൻ, മൂന്നാളുകൾ, മൂന്നാളുകൾ, ലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ വലാ യുസക്കീഹിം, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കാരുണ്യത്തിന്റെ നോട്ടം അവരെ നോക്കൂല, അവരെ സംസ്കരിക്കൂല. അങ്ങനെയുള്ള മൂന്നാളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്, അൽ ആഖു ലിവാലിദൈൻ, ഒന്നാമത്തെ കാര്യം മാതാപിതാക്കളെ ഉപദ്രവിക്കലാണ്, ഉമ്മാനിയും വാപ്പാനിയും പ്രയാസപ്പെടുത്തലാണ്. രണ്ടോ, വൽ മർഅത്തുൽ മുതറജ്ജില, പുരുഷന്റെ സ്വഭാവവും പുരുഷനുമായി അനുകരിച്ച് നടക്കുന്ന ഒരു പെണ്ണ്, പുരുഷന്റെ വേഷം ധരിക്കുക, പുരുഷനെ പോലെയാവാൻ നടക്കുക, അങ്ങനെ എന്താണോ ആണ് അതേപോലെ ഞാനുമാവണം എന്ന ചിന്തയോടുകൂടി അത്തരത്തിലുള്ള നടത്തവും അത്തരത്തിലുള്ള പെരുമാറ്റങ്ങളും ഒക്കെയുള്ള ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്കും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടമില്ല. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദയൂത്, ദയൂത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദുയൂത് എന്ന് പറഞ്ഞാൽ തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുന്ന രക്ഷിതാവ്, തന്റെ കുടുംബത്തിൽ ഒരു തെറ്റ് ചെയ്യാൻ കൂട്ടുനിൽക്കുക, തോന്നിവാസത്തിന് കൂട്ടുനിൽക്കുക,
അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. ഇങ്ങനെയുള്ള ആളുകളും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്നവരാണ്. ഇതിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി എണ്ണിയത് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരുടെ വിഷയത്തിലാണ്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സ്വർഗം ലഭിക്കാത്ത മൂന്നാളുകളെ കുറിച്ച്. ഈ വാചകങ്ങൾ ഓരോന്നും പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആഗ്രഹിക്കുന്നു അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടണം, നമ്മൾ ആഗ്രഹിക്കുന്നു അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് സ്വർഗം നേടണമെന്ന്. അതുകൊണ്ടാണ് നല്ല മഴയുള്ള സമയമായിട്ട് പോലും നമ്മൾ നേരത്തെ പള്ളിയിലേക്ക് വന്നത്, ആ സ്വർഗം പ്രതീക്ഷിച്ചത് കൊണ്ടാണ്. അല്ലാതെ വേറൊന്നുമില്ല. ദുനിയാവിൽ എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ല, പരലോകത്ത് എനിക്ക് സ്വർഗം കിട്ടണം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് സലാത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന, മൂന്നാളുകൾ അവര് നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അവർക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ല. ഒന്ന്, അൽആഖുലി വാലിദൈ, നേരത്തെ പറഞ്ഞ അതേ വാക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറയാം. മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന ആളുകൾ, അവർക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ല. അതേപോലെ തന്നെ വൽമുദ്മിനു അലൽ ഖംർ, ധാരാളമായി മദ്യപിക്കുന്ന ആളുകൾ, മദ്യം കുടിക്കുന്ന ആളുകൾ, അവർക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ല. അതുപോലെ തന്നെ വൽമന്നാനു ബിമാ ആത, കൊടുത്തത് എടുത്തു പറയുന്ന ആളുകൾ, അവർക്കും സ്വർഗത്തിൽ പ്രവേശനമില്ല. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറയുമ്പോൾ ഈ ഹദീസുകളിലൊക്കെ നമ്മൾ കേട്ട ഒരു പദമാണ് ആഖ്, ഉഖൂഖ് എന്നുള്ളത്. എന്താണ് പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ധാരണ, ഒരാള് തന്റെ വാപ്പാന്റെ മുഖത്തടിക്കുമ്പോഴാണ് അവൻ വാപ്പയെ ഉപദ്രവിക്കുന്ന ആളോ, അല്ലെങ്കിൽ ഉമ്മയുടെ മുടിക്കെട്ട് പിടിച്ചുകൊണ്ട് ചുമലിൽ പോയി ഇടിച്ചാലേ അവൻ ഉമ്മയെ ഉപദ്രവിക്കുന്ന ആളാകുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് ചില മക്കൾ അവരുടെ മാതാപിതാക്കളെ എടുത്തിട്ട് അടിക്കുന്നത് കാണുന്നുണ്ട്. വലിയ വലിയ മാരകായുധങ്ങൾ വെച്ചുകൊണ്ട് ഉമ്മനെ അടിക്കുന്നത് കാണുമ്പോൾ നമ്മൾ പറയും എന്തൊരു മനുഷ്യനാ, സ്വന്തം ഉമ്മനെയല്ലേ ഉപദ്രവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെയാണെങ്കിലും പണ്ഡിതന്മാർ അതൊന്നുമല്ല എണ്ണിയിട്ടുള്ളത്, അതൊക്കെ അതിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. എന്നാൽ ഉഖൂഖുൽ വാലിദൈൻ എന്നതിൽ എണ്ണിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഈ വാചകങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ സ്വയം ഒന്ന് വിചാരണക്ക് മാറേണ്ടി വരും. ഞാനൊക്കെ എന്റെ ഉമ്മാരോട് നല്ല നിലക്ക, എന്റെ വാപ്പയോട് ഞാൻ നല്ല നിലക്ക, ഇതാണല്ലോ നമ്മുടെ ധാരണ. എന്നാ പ്രിയപ്പെട്ടവരെ, ഉഖൂഖുൽ വാലിദൈൻ എന്നുള്ളതിൽ, മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്നതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഇബ്ഖാഉൽ വാലിദൈൻ വതഖ്സീറുഹുമ ബിൽ ഖൗൽ അവിൽ ഫിഅൽ. നമ്മൾ കാരണത്താൽ നമ്മുടെ ഉമ്മ വിഷമിക്കുക, നമ്മുടെ ചില വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉമ്മാക്ക് വിഷമുണ്ടാവുക. നമ്മൾ പറഞ്ഞ ചില വാക്കുകൾ അതിങ്ങനെ ഇടക്കിടക്ക് ഉമ്മാന്റെ മനസ്സിൽ ഇങ്ങനെ കയറി വന്നിട്ട് ഉമ്മാന്റെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ മാതാപിതാക്കളെ ഉപദ്രവിച്ചവരാണ്. അള്ളാഹു നമുക്ക് പൊറുത്തു തരുമാറാവട്ടെ. അതോടൊപ്പം നമ്മുടെ ഉമ്മ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ഉമ്മാന്റെ കൈ പിടിച്ചുകൊണ്ട് കാല് പിടിച്ചുകൊണ്ട് പറയണം, ഉമ്മ അതിങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കും, അതിന്റെ ജീവിതത്തിൽ അറിയാതെ ഇങ്ങോട്ട് വന്നുപോയതാണ്. ഇത് പറയാതെ നിർവാഹല്ല പ്രിയപ്പെട്ടവർ. എത്ര വലിയ നന്മ ചെയ്യുന്ന ആളാണെങ്കിലും ശരി, അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒന്നാമത്തെ ഹദീസ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞെന്നതാ, എത്ര വലിയ നിസ്കാരക്കാരനാണെങ്കിലും ശരി, എത്ര വലിയ നോമ്പെടുക്കുന്ന ആളാണെങ്കിലും ശരി, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നുണ്ടോ അവനെ സംബന്ധിച്ചിടത്തോളം അവര് നഷ്ടപ്പെടും, സ്വർഗം നഷ്ടപ്പെടും. രണ്ടാമതായി കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, വലാ തൻഹറുഹുമ വഖുല്ലഹുമ ഖൗലൻ കരീമ. വിശുദ്ധ ഖുർആനിലുള്ള ആയത്ത, വഖലാ റബ്ബുക അല്ലാ തഅബ്ദു, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്താ, വഅബ്ദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണമെന്ന്, അവനിൽ ഒരാളെയും പങ്കു ചേർക്കരുതെന്ന്. ഇതൊക്കെ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നീട് നമ്മളോട് പറയുന്ന വാചകമാണ്, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. മൂന്ന് കാര്യങ്ങൾ അല്ലാഹു പറയുന്നത്, മൂന്ന് കാര്യങ്ങൾ പറയുന്നത് മാതാപിതാക്കളോട് പാടില്ലാത്ത കാര്യങ്ങൾ ഒറ്റ ആയത്തിലാ പറയുന്നത്. അതെങ്ങനെയാ വാചകം നോക്ക്, ഇമ്മ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ
അവരിൽ ഒരാളോ രണ്ടാളോ നിന്റെ അടുക്കൽ വാർദ്ധക്യം പ്രാപിച്ചെത്തുന്ന പക്ഷം ആ വാചകം വെറുതെ കൊടുത്തതല്ല. നമ്മുടെ ഉമ്മ അവര് സ്വന്തമായി ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവര് സ്വന്തമായി കൊണ്ട് അവരുടെ സ്വന്തം കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നു. അവര് ബാത്റൂമിലെ പോകുകയാണെങ്കിലും അവര് കുളിക്കുകയാണെങ്കിലും ഒക്കെ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്കൊരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. എന്നാൽ അവരിൽ ഒരാളോ രണ്ടാളോ നിന്റെ അടുക്കൽ വാർദ്ധക്യം പ്രാപിച്ചെത്തുന്ന പക്ഷം, അപ്പൊ നമ്മൾ യുവത്വത്തിലേക്കെത്തി, നമ്മുടെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിന്റെ തുടക്കത്തിലേക്ക് പ്രവേശിച്ചു, അവർക്ക് പലതും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ ഭക്ഷണം വായിലേക്ക് വെച്ചു കൊടുക്കേണ്ടി വരും, ഒരു പക്ഷേ അവരെ കിടത്തി കുളിപ്പിക്കേണ്ടി വരും, അവർക്ക് മരുന്നോരോന്നും എടുത്തു കൊടുക്കേണ്ടി വരും, അവരെ പരിചരിക്കേണ്ടി വരും, അവരുടെ അടുത്തിരുന്നു കൊണ്ട് തലയിൽ ചലോടേണ്ടി വരും. അപ്പോഴാണ് പലരുടെ നാവിൽ നിന്നും വരിക മോശമായ ചില വാക്കുകൾ, ചില പദങ്ങൾ, ആ ഉമ്മയുടെ കണ്ണ് നനയിക്കുന്ന വാക്കുകൾ, അല്ലെ? ചില മക്കളൊക്കെ പറയുന്ന ചില വാചകങ്ങൾ. ഞാൻ മാത്രമല്ലല്ലോ മക്കളായിട്ടുള്ളത്, എന്താ ഇവിടെ തന്നെ കൂടുന്നത്? ബാക്കിയുള്ളവർക്കും പോയിക്കൂടെ? എത്ര വലിയ ഗൗരവമുള്ള വാക്കാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശരിക്കും നമ്മളെ ഉമ്മയും വാപ്പിയും നമ്മുടെ ആളാണെന്ന് കാണാത്തിടത്തോളം കാലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക. എന്റെ ഉമ്മയും എന്റെ വാപ്പയും എന്റെ വീട്ടിലുള്ള ആളാണ്, ഇത് ചിന്തിച്ചാൽ പിന്നെ ഒരു കുഴപ്പമില്ല. നമ്മുടെ മക്കൾ ആർക്കെങ്കിലും ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, വൈകല്യങ്ങൾ ഉണ്ടായി, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെന്ന് വിചാരിക്കും, നമ്മൾ ആ കുട്ടിനെ എടുത്തിട്ട് വേറെ എവിടേക്കെങ്കിലും പറഞ്ഞേക്കും, വേറെ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ കൊണ്ടാക്കോ ആ കുട്ടിക്ക്, അല്ലെങ്കിലേ സുഖമില്ലാത്ത കുട്ടിയാ, എന്നിട്ട് ആ കുട്ടിനെ പറഞ്ഞേക്കണത്, ഏയ് നമ്മൾ കൂട്ടിപ്പിടിക്കാൻ വേണ്ടേ? കാരണം എന്റെ കുട്ടിയല്ലേ, എന്റെ കുട്ടിയല്ലേ. നമ്മുടെ ഭാര്യക്ക് വല്ല അസുഖം വരുമ്പോഴേക്ക് നമ്മൾ പറഞ്ഞേക്കോ, ഇല്ല ഞാൻ പരിചരിക്കണം. ഭർത്താവിന്റെ വിഷയത്തിൽ അങ്ങനെയാ. എന്നാൽ ഉമ്മയും വാപ്പയും പ്രായമാകുമ്പോ അത് വേഗം കുറച്ചു കാലം ഞാൻ നോക്കാം, കുറച്ചു കാലം ബാക്കിയുള്ളവരിലേക്ക് നോക്കട്ടെ. പ്രിയപ്പെട്ടവരത് ശരിയാണോ? എന്താ പറഞ്ഞേ? അല്ലാഹു പറയാണ്, ഇതിനെല്ലാരും അർത്ഥം വെക്ക എന്താന്ന് അറിയൂ, ചേന്ന് പോലും പറഞ്ഞു പോകരുത്. ശരിയാണ്, അതിന് ആ ഒരു അർത്ഥമുണ്ട്. പക്ഷേ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് മുഖം കറുപ്പിച്ചുകൊണ്ടുള്ള ഒരു വാക്ക്. നമ്മളെ അമ്മ ഒരു കാര്യം നമ്മളോട് പറയാം, നമ്മളെ വാപ്പ നമ്മളോടൊരു കാര്യം പറയാം, അപ്പൊ നമ്മളെ മുഖത്തു നിന്നവർക്ക് മനസ്സിലാകും അവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് പറയുമ്പോഴേക്ക് നമ്മുടെ മുഖം മാറി ഉണ്ടാകാൻ പാടില്ല. ഖുർആനിന്റെ വാചകമായി പറയുന്നത് ഫലാത്ത കുല്ലഹുമ ഉഫിൻ, എത്ര ഗൗരവാ പറയുന്നത്, കൽപ്പനയോടുകൂടി, അള്ളാഹുവിന്റെ കൽപ്പനയായി പറയുന്നത്. വഖലാ റബ്ബുക, നിന്റെ രക്ഷിതാവ് കലാക്കിയിട്ടുണ്ട്, നിന്റെ രക്ഷിതാവ് നിർബന്ധമാക്കിയിട്ടുണ്ട്, അത് നിയമമാക്കിയിട്ടുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ എത്രയാ അതിന്റെ ഗൗരവം. വലാ തൻഹർഹുമ, നീ അവരോട് കയർത്തുകൊണ്ട് സംസാരിക്കല്ലേ, കയർത്തുകൊണ്ട് സംസാരിക്കണം. ഏറ്റവും മാന്യമായ വാക്കാ നീ പറയേണ്ടത്. ഈ കൗലൻ കരീമ എന്നുള്ളതിന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ ഈ കൗലൻ കരീമ മാന്യമായ വാക്ക് എന്ന് പറഞ്ഞ എന്താണെന്നറിയും? ഒരു യജമാനന്റെ മുന്നിൽ ഒരു അടിമ നിൽക്കുന്ന രൂപത്തിലാണ് നിൽക്കേണ്ടത്. ഞാൻ ഒരുപാട് തവണ ഈ മിമ്പറിൽ തന്നെ വിശദീകരിച്ചതാണ്, കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. അങ്ങനത്തെ വാക്കും അങ്ങനെയുള്ള നിലപാടുമായിരിക്കണം ഒരു വിശ്വാസം. അതല്ല എങ്കിലോ നമ്മളും നമ്മുടെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരാണ്. വീണ്ടും പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരു രൂപം, ഉമ്മാക്കും വാപ്പാക്കും മുഖം കൊടുക്കാതിരിക്കുക. ചില ആളുകൾക്ക് ഉണ്ടാകും കൗമാരപ്രായത്തിലേക്ക്, ടീനേജ് പ്രായത്തിലേക്ക് എത്തുന്ന കുട്ടികളോടാ പറയുന്നത്, നമ്മുടെ വാപ്പ അങ്ങനെ മുന്നിലിരിക്കുമ്പോ നേരെ പിന്നിലൂടെ പോവുക, വാപ്പാന്റെ മുന്നിൽ പോകണ്ട, ഇനി ആ വാപ്പ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഉമ്മാനി വാപ്പാനി ഉപദ്രവിക്കുന്നതിന് തുല്യ, അവരെ ഉപദ്രവിക്കുന്നതിന് തുല്യ. വാപ്പാക്ക് അറിയുന്നില്ല മകൻ തന്റെ അടുക്കൽ വന്ന് ഒന്നും സംസാരിക്കുന്നില്ല. ഇനി കുറച്ച് പ്രായമായി തന്നെ വിചാരിച്ചോ, നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞു, വാപ്പ അങ്ങനെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, സ്വാഭാവികമാണ്, അവരുടെ പ്രായം അതാണ്. പ്രിയപ്പെട്ടവരെ, അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അവര് പറയും എന്നുള്ളത് കൊണ്ട് അവരുടെ മുന്നിൽ പോകാതിരിക്കും. ഞാൻ പറഞ്ഞതല്ലോട്ടോ,
ഈ ഉഖൂഖുൽ വാലിദൈൻ എന്നുള്ളതിന് പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ്, അയ്യബസ ഫീ വജ്ഹൈഹിമ, അവർക്ക് മുഖം, അവർക്ക് രണ്ടു പേർക്കും മുഖം കൊടുക്കാതിരിക്കുക. അവരോട് വർത്തമാനം പറയുമ്പോൾ തന്നെ നമുക്കൊരു സുഖമല്ല, ഇങ്ങനെയുള്ള ആളുകൾ പാടില്ല. അതേപോലെ തന്നെ അവരെ ദേഷ്യത്തോടി നോക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം വെച്ചുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാരെതിരെ വിശദീകരിക്കുന്നത്. അവരെങ്ങനെ ദേഷ്യത്തോടുകൂടി നോക്കുക, ഉമ്മാനി വാപ്പാനോടാ പറയുന്നത്, സംസാരിക്കുന്ന സമയത്ത് വളരെ ദേഷ്യത്തോടുകൂടി നമ്മളെ കണ്ണിങ്ങനെ ദേഷ്യത്തോടുകൂടി ഉമ്മാനി വാപ്പാനെ നോക്കുക പാടില്ല. വളരെ ഗൗരവത്തിലാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുമാത്രമല്ല, വേറെ ചില വിഷയങ്ങൾ കൂടിയുണ്ട്, അവരെ സഹായിക്കേണ്ടതുണ്ട്. സഹായിക്കാതിരിക്കുക എന്നുള്ളത് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതിന് തുല്യ. വീണ്ടും പണ്ഡിതന്മാർ വിശദീകരിച്ചു, അല്ലാ യുസാഇദുഹുമ ഫീ അദായി അമാൽ മൻസിൽ, വീട്ടുകാര്യങ്ങളിൽ ഉമ്മാനി വാപ്പാനി സഹായിക്കാതിരിക്കുക. ഉമ്മ ഇങ്ങനെ അവിടെ ചത്ത് പണിയെടുക്കാന്ന് പറയില്ല, അങ്ങനെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ മക്കൾ ഇങ്ങനെ ഫോൺ കളിച്ചോണ്ടിരിക്കും, ഒന്നും സഹായിക്കൂല, ഒരു കാര്യത്തിനും എത്ര പറഞ്ഞാലും കേൾക്കൂല. നമ്മളൊക്കെ ഞാന് വലുതായിട്ട് അപ്പൊ ഞാൻ ചെയ്യാം അല്ല പ്രിയപ്പെട്ടവരെ, നമ്മളെ വാപ്പയും ഉമ്മയും അധ്വാനിക്കുന്നത് കാണുമ്പോ അവര് കഴിയുന്ന രൂപത്തിൽ, നമുക്ക് എങ്ങനെയാണോ കഴിയുന്നത് ആ കഴിയുന്ന രൂപത്തിൽ അവരെ നമ്മൾ സഹായിക്കണം. അതൊക്കെ തന്നെയേ പ്രിയപ്പെട്ടവരെ സ്വർഗം കിട്ടാനുള്ള കാര്യം. അല്ലാതെ ഇപ്പൊ എന്താ ഇതിൽ പറയുന്നത്? അല്ലാതെ എന്താണ് മാതാപിതാക്കളെ സഹായിക്കുക എന്ന് പറഞ്ഞ പിന്നെ എന്തല്ലേ അവർ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ സഹായിക്കണല്ലേ? ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊരു ചരിത്രം കേൾക്കേണ്ടത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്ന ഒരു സംഭവം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു വാപ്പയും മകനും, ആ മകൻ യുദ്ധത്തിലേക്ക് പോകണം. വാപ്പാന്റെ പേര് ഉമയ്യത്തുൽ അസാക്കിർ എന്നുള്ളതാണ്. ഈ ഉമയ്യയുടെ മകനാണ് കിലാബ് ബിൻ ഉമയ്യ. കിലാബ് മകൻ കിലാബ് യുദ്ധത്തിന് വേണ്ടി പോയി. വാപ്പയും മകനും വലിയ ബന്ധം, നല്ല അടുപ്പായിരുന്നു. മകൻ പോയതോടുകൂടി വാപ്പാക്ക് ആകെ വിഷമായി. വാപ്പ കുറെ കാലം ഇങ്ങനെ കാത്തിരുന്നു മകനെ. മകനെ ആലോചിച്ച് ആലോചിച്ച് കരഞ്ഞ് കരഞ്ഞ് ആ വാപ്പാന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അത്രത്തോളം വലിയ അടുപ്പായിരുന്നു. ഈ സംഭവം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് പിന്നീട്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ മകൻ കിലാബ് യുദ്ധം കഴിഞ്ഞ് വന്നപ്പോ ആദ്യം ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് വന്നേ. അപ്പൊ ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്നപ്പോ ഉമർ റളിയല്ലാഹുവിന് ചോദിക്കുകയാണ്, എന്താണ് കിലാബ് നിങ്ങളും നിങ്ങളുടെ വാപ്പയും തമ്മിലുള്ള ബന്ധം എത്രയാ? അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്റെ വാപ്പനെ ഉമ്മനെ. അവർക്ക് ചെയ്തു കൊടുക്കാത്ത ഒരു കർമ്മവും ഇല്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ എന്റെ വാപ്പയുടെ ഒട്ടകം കറന്നു കൊടുക്കുന്ന സമയത്ത് പോലും അവിടെ പോലും എന്റെ വാപ്പയെ ഞാൻ പരിഗണിക്കും. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ്? അദ്ദേഹം പറയാണ്, ഞാനിങ്ങനെ ആ ഒട്ടകത്തിന്റെ അടുത്തുപോയി ആ ഒട്ടകത്തിന്റെ അകിടിലേക്ക് വെള്ളം തെറിപ്പിച്ചുകൊണ്ട് അത് മുഴുവൻ വൃത്തിയാക്കി അതിന് വേദനിക്കാത്ത രൂപത്തിൽ ഏറ്റവും നല്ല പ്യുവറായിട്ടുള്ള ആ ഒരു പാലെടുത്തുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിലാണ് അത് എന്റെ വാപ്പാക്ക് കൊണ്ടു കൊടുക്കാറുള്ളത്. ഈ വാർത്ത, ഈ കാര്യങ്ങൾ ഇങ്ങനെ ഉമർ റളിയല്ലാഹുവിന് കേൾക്കാം. അപ്പൊ ഉമർ റളിയല്ലാഹുവിന് മറ്റുള്ളവരോട് പറഞ്ഞ ഒരൊട്ടകത്തെ കൊണ്ടുവരുന്ന അങ്ങനെ ഈ കിലാബിനോട് പറഞ്ഞു, നിങ്ങൾ വാപ്പാക്ക് എങ്ങനെയാണോ കറന്നു കൊടുക്കുന്നത് അതേപോലെ ഒന്ന് കറന്നു കൊടുക്കിച്ചു. ഈ കിലാബ് വാപ്പാക്ക് പാല് കറന്നു കൊടുക്കുന്നത് പോലെ വെള്ളം അതിൽ ഒഴിച്ച് അതേപോലെ എങ്ങനെയാണോ വാപ്പാക്ക് കഴുകി കൊടുക്കാറുള്ളത് കറന്നു കൊടുക്കാറുള്ളത് അതേപോലെ കറന്നെടുത്തു. എന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കയ്യിൽ ആ പാത്രം കൊടുത്തു. ഉമർ റളിയല്ലാഹുവിന്റെ ഉങ്ങറുന്നു, ഇവിടെ നിൽക്കുന്നത് ഞങ്ങളെ വാപ്പാൻ്റെ അടുത്തു നിന്ന് പോട്ടെ. വാപ്പ കണ്ണു കാണാത്ത ആളാണ്. കണ്ണു കാണാത്ത ഉമയ്യത്തുൽ അസാഖിർ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന് വരിക. അദ്ദേഹത്തോട് സുഖാന്വേഷണങ്ങൾ പറഞ്ഞിട്ട് എന്താ ഈ പാല് നിങ്ങൾ കുടിച്ചോളിന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ പാല് കൊടുത്തു. ആ പാല് വാങ്ങിയ വാപ്പയായ ഉമയ്യ അതിങ്ങനെ തന്റെ മുഖത്തേക്ക് ഇങ്ങനെ അടുപ്പിച്ചത് കുടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴും അദ്ദേഹം പെട്ടെന്ന് ഇങ്ങോട്ട് താഴ്ത്തി. എന്നിട്ട് പറഞ്ഞു, എന്റെ മകൻ കിലാബിന്റെ വാസന ഇതിൽ എനിക്ക് കിട്ടുന്നുണ്ട്. എന്റെ മകനുണ്ട് ഇവിടെ,
ഇതെന്റെ മകൻ കറന്നെടുത്തതാ, എന്റെ മകന്റെ വാസന എനിക്ക് അനുഭവിക്കുന്നുണ്ട്. ഇത് കേട്ടതും അവിടെ കൂടി നിന്ന ആളുകളൊക്കെ കരഞ്ഞുപോയി. കാരണം അത്രത്തോളം വലിയ അടുപ്പമായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. അവിടുന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു കിലാബിന്റെ കൈപിടിച്ചുകൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ട്, കിലാബ് നിങ്ങൾ ഇനി ഒരിക്കലും നിങ്ങളുടെ വാപ്പനെ വിട്ടുകൊണ്ട് എങ്ങോട്ട് പോകാൻ പാടില്ല. ഇതെന്റെ കൽപ്പനയാണ്, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. നിങ്ങളുടെ വാപ്പനി ഉമ്മനി നോക്കിയിട്ടാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഉമ്മാനി വാപ്പാനി സഹായിക്കുമ്പോ നമ്മുടെ മുൻഗാമികളുടെ ജീവചരിത്രങ്ങളാ പ്രിയപ്പെട്ടവരെ ഇത്. അതുപോലെ തന്നെ അവരെ ഉപദ്രവിക്കുക എന്നുള്ളതിൽ വളരെ ഗൗരവത്തോടുകൂടി പണ്ഡിതന്മാർ എണ്ണിയ മറ്റൊരു കാര്യമാണ് ഇൻതിഖാദു ത്വആമില്ലദി തഅത്തുഹുൽ വാലിദ. നമ്മുടെ ഉമ്മ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നോ, ആ ഭക്ഷണത്തെ നമ്മൾ കുറ്റം പറയാം. ഉമ്മ ഉണ്ടാക്കിയതൊന്നും ടേസ്റ്റ് ഇല്ല എന്ന് പറയാം. നമുക്ക് ടേസ്റ്റ് ഉമ്മ ചിലപ്പോൾ ഉണ്ടാക്കിയത് ചിലപ്പോൾ കൊളായിട്ടുണ്ടാകും, എന്നാലും ഉമ്മാന്റെ മനസ്സ് വേദനിക്കുന്ന രൂപത്തിൽ അത് പറയാൻ പാടില്ല. ഉമ്മാനെ കുറ്റം പറയാൻ പാടില്ല, അതാ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വീണ്ടുമുള്ളതാണ് ദമ്മുൽ വാലിദൈൻ അമാമന്ന, ജനങ്ങൾക്ക് മുന്നിൽ ഉമ്മാനി ബാപ്പാനി ഉപദ്രവിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്തുക, അവരെ നിന്ദിക്കുക, അവരെ മോശമാക്കി പറയുക. ഉമ്മാക്കും ബാപ്പാക്കും ഒന്നും അറിയില്ല, നിങ്ങൾ എന്റെ അത്ര പഠിച്ചിട്ടുണ്ടോ, നിനക്ക് എന്താ അറിയാ ചോദിക്കണേ. ആ വാപ്പ അത്ര കാലം നോക്കി വളർത്തിയ മക്കൾ കുറച്ചൊന്ന് പഠിച്ചപ്പോഴേക്ക് അവർക്ക് പിന്നെ വാപ്പാക്കും ഉമ്മാക്കും ഒന്നും അറിയില്ല. അറിയൂല, ശരി തന്നെ, പക്ഷേ അത് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു നിന്ദിക്കുന്ന രൂപത്തിൽ ഉമ്മാനോടും വാപ്പാനോടും പറയാൻ പാടില്ല. വീണ്ടും പണ്ഡിതന്മാർ ഉഖൂഖുൽ വാലിദൈൻ എന്നുള്ളതിൽ എണ്ണിയ കാര്യമാണ് തമന്ന ജവാലഹുമ. അവർ രണ്ടുപേരൊന്നും പോയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോകുക. സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവപ്പെട്ട വിഷയമായി പറയണേ. നമ്മുടെ വീട്ടിലേക്ക് ഉമ്മയും വാപ്പയും വന്നിങ്ങനെ താമസിക്കുമ്പോ എന്താപ്പോ അവര് പോകാത്തത്, എന്താപ്പോ പോകാത്തത് ചോദിക്കുക. ആര്? സ്വന്തം മക്കളാ ചോദിക്കണത്. അമ്മ കുറെ ആയില്ല നിങ്ങൾ ഇവിടെ നിൽക്കണേ, നിങ്ങൾക്ക് അങ്ങോട്ടും പോണ്ടേ? അമ്മ കുറച്ച് ദിവസം കൂടുതൽ നിൽക്കുമ്പോഴേക്ക് അതിനൊക്കെ അതൃപ്തിയുള്ള സംസാരങ്ങൾ നടത്തുക ഉണ്ടാകാൻ പാടില്ല. പ്രിയപ്പെട്ടവർ, നമ്മൾ മക്കളാണെങ്കിൽ ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ സാന്ദർഭികമായി കൊണ്ട് പറയട്ടെ, ഈ കാര്യങ്ങളൊക്കെ മക്കൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം രക്ഷിതാക്കളോടും ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇതെല്ലാം തനിക്കുള്ള മക്കൾ തന്നെ നോക്കണം എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്നതോടൊപ്പം അവരെ ഉപദ്രവിക്കരുത് എന്നതുകൂടി രക്ഷിതാക്കൾ മനസ്സിലാക്കണം. അവരെ ഉപദ്രവിക്കുന്ന രൂപത്തിൽ ചിലപ്പോൾ മക്കളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടാകും, എന്നാലും എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ പ്രായമുള്ള രക്ഷിതാക്കളുടെ സ്വഭാവം പറയുന്നു, അതിങ്ങനെ എല്ലാരോടും കുറ്റം പറഞ്ഞിങ്ങനെ നടക്കും. ആരെങ്കിലും ഒരാൾ വിരുന്നു വന്നു കഴിഞ്ഞാൽ ഉടനെ അയാളോട് ഇവരെ കുറ്റം പറഞ്ഞു. അത്രയും ദിവസം ആ ഉമ്മാന്റെ അല്ലെങ്കിൽ ആ മകളുടെ അടുത്ത് ആ മകന്റെ അടുത്താ താമസിക്കുന്നത്. എന്തെങ്കിലും ഒരു കുറവുണ്ട് ഇല്ലെങ്കിൽ, എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചാൽ അപ്പൊ കുറ്റം പറയാ. ശരിയല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദുനിയാവ് എന്ന് പറഞ്ഞാല് എല്ലാ സൗകര്യങ്ങളും കിട്ടണതല്ല. ഇവിടെ എല്ലാം കിട്ടൂല, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സ്വർഗം എന്നല്ലേ പറയാ. എല്ലാം കിട്ടുന്നത് സ്വർഗത്തില, ഇവിടെ ചില പോരായ്മകളൊക്കെ ഉണ്ടാകും. നമ്മൾ വിചാരിച്ച രൂപത്തിൽ ഭക്ഷണം ആയിട്ടുണ്ടാവൂല, നമ്മൾ ആഗ്രഹിച്ച സമയത്ത് മരുന്ന് കിട്ടിയിട്ടുണ്ടാവൂല, നമ്മൾ ആഗ്രഹിച്ച സമയത്ത് മക്കൾ വന്നിട്ടുണ്ടാവൂല. ഇതൊക്കെ കുറവുകൾ തന്നെയാണ്, പക്ഷെ അതിങ്ങനെ എല്ലാരോടും പറഞ്ഞ് നടക്കലല്ല വേണ്ടേ. അതേപോലെ തന്നെ നമ്മൾ ചെയ്ത രക്ഷിതാക്കളോടെ പറയണത്, നമ്മൾ ചെയ്ത കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തരുത്. എന്താ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, കുട്ടി എന്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ പറയും നമ്മൾ, ഞാൻ എന്നെ അത്ര കാലം നോക്കിയില്ലേ, ഞാൻ എന്നെ ഇത്ര കാലം നോക്കിയില്ലേ, ഞാൻ എനിക്ക് വേണ്ടി എത്രങ്ങാനും പൈസ മുടക്കിയിട്ടുണ്ട്. അതെന്തിനാ ചെലവഴിച്ചത്? എന്തിനു വേണ്ടി ചെലവഴിച്ചതാ? നമ്മുടെ ദുനിയാവിന് വേണ്ടി ചെലവഴിച്ചതാ? ഈ ദുനിയാവിന് നമ്മുടെ മക്കൾ നോക്കണം എന്ന് വിചാരിച്ചാണോ നമ്മൾ ചെലവഴിച്ചത് എന്നാ പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. അതല്ല, പരലോകം ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മൾ ചെലവഴിച്ചിട്ടുള്ളതെങ്കിൽ, നമ്മുടെ മക്കളെ നോക്കിയിട്ടുള്ളതെങ്കിൽ തീർച്ചയായും പരലോകത്തിന്റെ വിഷയത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതില്ല. അത് അല്ലാഹുവിന്റെ അടുക്കലേക്ക് വിടുക. നമ്മുടെ മക്കൾ നോക്കുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, അവരുടെ വിഷയം, അത് റബ്ബിന് ഇട്ടുകൊടുക്കുക. അല്ലാതെ നമ്മൾ ഇങ്ങനെ പറഞ്ഞടക്കല്ല, നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ എടുത്തു പറയാം. അതൊരു വിശ്വാസിക്ക് യോജിക്കുന്നതുമല്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ മാതാപിതാക്കൾ ഉപദ്രവിക്കുന്നതിന്റെ ഏതാനും ചില രംഗങ്ങളാണ് സൂചിപ്പിച്ചു വന്നത്. ഇതിലെവിടെയെങ്കിലും ഒരു മകൻ എന്ന നിലക്ക്, ഒരു മകൾ എന്ന നിലക്ക് നമുക്ക് പോരായ്മകൾ ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തണം. പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു ഘട്ടം കടന്നു വരുന്നത് എവിടെയെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഒരു പരിധിവരെ വിവാഹത്തിന്റെ സുദിനം വരെ വളരെ നല്ല രൂപത്തിൽ പോയിരുന്ന കുടുംബങ്ങൾ തന്നെ
കല്യാണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വാപ്പയും മകനും മകളും മരുമകനും ഇങ്ങനെ ആകെ ഒരു പ്രശ്നമായിട്ട് പല കുടുംബങ്ങളിലും കാണാറുണ്ട്. അതിൽ പ്രധാന കാരണം ഒന്ന് മാതാപിതാക്കൾ തന്നെയാണ്. മാതാപിതാക്കൾക്ക് അതിൽ വലിയ ഒരു റോളുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. ചിലപ്പോഴെങ്കിലും ചില രക്ഷിതാക്കളുടെ മനസ്സിൽ തോന്നുകയാണ്, ഞാൻ 25 കൊല്ലം അവനെ നോക്കിയതല്ലേ, ഇനി അവൻ എന്നെ വിട്ടുപോകുമോ? തന്റെ മകൻ അവന്റെ ഭാര്യയോടൊരു സ്നേഹം കാണുമ്പോഴേക്ക് ഉമ്മാക്ക് ദേഷ്യം വരിക. അല്ല ഉമ്മ, നിങ്ങളുടെ മകന്റെ ഭാര്യയല്ലേ അത്. ആ ഭാര്യന്റെ കൂടെ അല്പസമയം അവൻ ഇരിക്കുമ്പോ എന്തിനാ നമ്മൾ ദേഷ്യപ്പെടുന്നേ? നമുക്ക് കിട്ടിയിട്ടില്ല എന്നതാണെങ്കിൽ, നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്കെങ്കിലും കിട്ടട്ടെ. നിങ്ങളും ഒരു കാലത്തും മകളായിരുന്നില്ലേ? നിങ്ങളും ഒരു കാലത്ത് മരുമകളായിരുന്നില്ലേ? അതേപോലെ നമ്മളും ആവണോ? നമ്മുടെ അമ്മായിയും എന്നോട് ഇങ്ങനെ പെരുമാറേണ്ടത്, അതുകൊണ്ട് ഞാനും ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ചെങ്ങല പോലെ പോകേണ്ടതായത്? അതേപോലെ തന്നെ വാപ്പമാരോട് പറയട്ടെ, അവരുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ ആ ഭാര്യയ്ക്ക് എല്ലാമെല്ലാമാണ് ആ ഭർത്താവ്. ആ ഭാര്യന്റെ മുന്നിൽ വെച്ചിട്ട് ഭർത്താവിനോട് ദേഷ്യപ്പെടാ പല രക്ഷിതാക്കളുടെയും സ്വഭാവം. ഞാനാണ് ഇവിടുത്തെ വീട്ടിലെ ആള് എന്ന് തെളിയിക്കാനായിട്ട് മകനോട് ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, എന്ത് ചെയ്താലും അതിന് കുറ്റം കണ്ടെത്തും. ചെയ്യരുത് രക്ഷിതാക്കളെ, കാരണം അവനൊരു ഇജ്ജത്ത് ഉണ്ട് അല്ലേ. നമ്മുടെ ഭാര്യന്റെ മുന്നിൽ വെച്ചിട്ട് നമ്മളെ ഒരാൾ ചീത്ത പറഞ്ഞാൽ അത് എത്രത്തോളം നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കും. ഒരു പക്ഷേ നമ്മുടെ മകൻ തിരിച്ചു പറയാത്തത് വാപ്പയാണ് എന്നുള്ള ഒറ്റ പരിഗണന ഉണ്ടായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യരുത്, അത് ഉപയോഗപ്പെടുത്തരുത്. അതേപോലെ തന്നെ തിരിച്ചു പറയട്ടെ, കല്യാണം കഴിഞ്ഞാൽ ഇനി എനിക്ക് എന്റെ ഭാര്യ മതി, എന്റെ മക്കൾ മതി എന്ന നിലക്കല്ല, എന്റെ വാപ്പയും ഉമ്മയും തന്നെയാണ്, അവരെ ചേർത്ത് പിടിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. എന്നാൽ ഖേദകരം എന്ന് പറയട്ടെ, പലപ്പോഴും സഹോദരിമാരിലാണ് ഈ നഷ്ടം എല്ലാ നിലക്കും ഉണ്ടാവാറുള്ളത്. ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറയാറുള്ളത് ഭർത്താവല്ല, വീട്ടിലേക്ക് കടന്നു വന്ന ഭാര്യയുടെ നാവിൽ നിന്നുണ്ടാകരുത്. എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല, എനിക്ക് എങ്ങനെ നോക്കിയാലും നടക്കൂല, നിങ്ങളുടെ വാപ്പി ഇമ്മിലടത്ത് ഞാനില്ല. സത്യത്തില് ഈ വാപ്പാനി ഇമ്മാനി നോക്കേണ്ട ബാധ്യത ആർക്കുള്ളതാ? ഈ മകനുള്ള ബാധ്യതയാണ്. മകന്റെ ജീവിതത്തിൽ ഏറ്റവും ഗൗരവപ്പെട്ടത് ഉമ്മാനിയും വാപ്പാനിയും നോക്കൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ ഭാര്യക്ക് സ്ഥാനമുള്ളൂ, അതിൽ സംശയമൊന്നുമില്ല. എന്നാൽ എന്റെ ഭർത്താവിനെ 25 കൊല്ലം 30 കൊല്ലം നോക്കിയ ആളാണ് എന്റെ ഉമ്മ, ഈ ഭർത്താവിന്റെ ഉമ്മ. അതുകൊണ്ട് തന്നെ ഈ ഭർത്താവിനെ ഞാൻ സഹായിക്കുന്നതിന്റെ ഒരു ഘട്ടമാണ് എന്റെ ഭർത്താവിന്റെ ഉമ്മാനിയും വാപ്പാനിയും നോക്കുക. അവർക്ക് കഞ്ഞി വെച്ചുകൊടുക്കലും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യലും എനിക്ക് കൂലി കിട്ടുന്ന കാര്യമാണെന്ന് ചിന്തിച്ചാൽ മതി. പക്ഷെ അത് ചിന്തിക്കാൻ പല ആളുകളും റെഡിയാവുന്നില്ല. അതാണ് കുടുംബ ബന്ധങ്ങളിലൊക്കെ വിള്ളലുകൾ സംഭവിച്ചുകൊണ്ട് ഓരോരുത്തരും ഓരോ ഭാഗങ്ങളിലേക്ക് ചേക്കേറുന്ന ഒരവസ്ഥയുണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, ആരെയും ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല, നമ്മൾ സ്വയം ഇങ്ങനെ വിലയിരുത്തിയാൽ മതി. നമ്മുടെ കുടുംബ ജീവിതവും നമ്മുടെ പരിചയത്തിലുള്ള ആളുകളുടെ കുടുംബ ജീവിതമൊക്കെ വിലയിരുത്തുമ്പോൾ ഈ പറയപ്പെട്ട എന്തൊക്കെയോ എവിടെയൊക്കെയോ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ട്. അത് നമ്മൾ തിരുത്തന്നെ വേണം. നമ്മുടെ ഉമ്മയോടുള്ള തൃപ്തി ഇല്ലാതെ നമുക്ക് സ്വർഗം കിട്ടൂല. നമ്മൾ കഴിഞ്ഞ ആഴ്ച വളരെ വിശദമായിട്ട് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ പരിഗണിക്കണം. അതേപോലെ തന്നെ, എന്നാൽ ഭാര്യയുടെ വാക്കിന് ഒരു വിലവയും കൊടുക്കണ്ട എന്നല്ല, അവരെയും പരിഗണിക്കണം. അവിടെയാണ് ഒരു ഭർത്താവിന്റെ വലിയ ഒരു റോൾ ഉള്ളത്. കഴിഞ്ഞ ഖുതുബ കഴിഞ്ഞപ്പോ എന്നോട് പേഴ്സണലായിട്ട് പല ആളുകളും പറഞ്ഞിരുന്നു, അതിലെന്താണ് നമ്മൾ ചെയ്യേണ്ട നിലപാട്? രണ്ടു കൂട്ടരും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് പരിഹാരം. അവിടെ ഉമ്മയും അതുപോലെ തന്നെ നമ്മുടെ ഭാര്യയും തമ്മിലാണ് ബന്ധമുണ്ടാവേണ്ടത്. പല ആളുകൾ എന്തെന്ന് വെച്ചാൽ, ഭാര്യ വീട്ടിക്ക് പോണോ, ഭർത്താവിനോട് ചോദിക്കണം, ഭർത്താവ് ഉമ്മനോട് ചോദിക്കണം, എന്നിട്ട് ഉമ്മ മറുപടി പറഞ്ഞ് ഭർത്താവ് ഇങ്ങനെ പറയാം. വേണ്ട, അവര് തമ്മിൽ തന്നെ സംസാരിക്കട്ടെ, അവര് തമ്മിലുള്ള ഇഷ്ടം അങ്ങനെ നടക്കട്ടെ. ഒരു പരിധി വരെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമാധാനമായിരിക്കും. ഭർത്താവിനെ കുറ്റം പറഞ്ഞാലും ശരി, ഭാര്യയും അമ്മായിമയും ഒന്നിക്കട്ടെ. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമാധാനം കിട്ടുന്ന രംഗമാണത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേണം. അതേപോലെ തന്നെ സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഭർത്താവ് ഒരുപാട് ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുകൊണ്ട് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് കയറി വരുമ്പോഴേക്ക് തന്നെ ഇത്തരത്തിലുള്ള പരാതി പട്ടികൾ തുറന്നുകൊണ്ട് അവരുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തരുത്. പ്രിയപ്പെട്ടു, അതില്ലാതാക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. എത്രയൊക്കെയാണെങ്കിലും അയാൾ 25 കൊല്ലം നോക്കിയാളല്ലേ, അവരെ കുറിച്ചാണോ നമ്മൾ പറയുന്നത്? നിങ്ങളുടെ ഉമ്മനെയും വാപ്പനെയും കുറ്റം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും?
ഓരോ ദിവസവും അയാളെ കുറിച്ചുള്ള കുറ്റങ്ങൾ അല്ലെങ്കിൽ ഉമ്മനെ കുറിച്ചുള്ള കുറ്റങ്ങൾ കുറവുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇതിങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ആ ഭർത്താവിന് നമ്മളോട് ഇഷ്ടം ഉണ്ടാകുക, അതല്ല സ്വന്തം ഉമ്മനെ കുറ്റം പറയുന്ന ആ ഭാര്യയുടെ വിഷയത്തിൽ വെറുപ്പുണ്ടാവുക. അവിടെ സഹോദരിമാർ ശ്രദ്ധിക്കണം, നമ്മളിങ്ങനെ ഭർത്താവിന്റെ കുടുംബത്തിന്റെ കുറ്റം അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരുടെ കുറ്റം ഉമ്മാന്റെയും വാപ്പാന്റെയും കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭർത്താവിനെ വിഷമിപ്പിക്കുകയല്ല വേണ്ടത്. പരസ്പരം സഹകരിച്ചുകൊണ്ട് കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കണം. നമുക്ക് തോന്നുകയാണ് ഞാനൊക്കെ അത്യാവശ്യം വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട് എന്ന തോന്നലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ളത് നമുക്കൊരിക്കലും നഷ്ടം വരുത്തുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഒരാൾ ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം നഷ്ടം വരുത്തുന്ന ഒരു കാര്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാചകം ഏറെ ഗൗരവത്തോടുകൂടി തന്നെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു എല്ലാ അർത്ഥത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കിലനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതശൈലി പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്ന് പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നമ്മുടെ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ മാതാവോ പിതാവോ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിലൊന്നാമത്തെ കാര്യം അവർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുക എന്നാണ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും മൂന്ന് കാര്യങ്ങൾ ബാക്കിയാകും. ഇദാമാത്തൽ ഇൻസാൻ ഇൻ ഖതഅനു അമലു ഇല്ലാ മിൻ തലാത, മൂന്ന് കാര്യങ്ങൾ മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. അതിലൊന്നെന്താന്ന് വെച്ചാൽ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ആ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ ഉമ്മാക്കുപ്പാക്കും വേണ്ടി പ്രാർത്ഥിച്ചോ, അവർ ഖബറിലാണെങ്കിൽ ആ ഖബറിലേക്ക് അതെത്തും. അല്ലെ, സംശയമൊന്നുമില്ല. ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്, വെള്ളിയാഴ്ചയിൽ ഇങ്ങനെ മഹല്ല് പള്ളിയിൽ പോയിട്ട് അവിടെ ഖബർസ്ഥാനം പോയിട്ട് പ്രാർത്ഥിച്ചാലേ ആ ഖബറിലേക്ക് എത്തൂ എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല, എവിടെ വെച്ച് പ്രാർത്ഥിച്ചാലും ഖബറിലേക്ക്, ഖബറിന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുന്നത് അവർക്ക് പുണ്യം കിട്ടാനല്ല, നമുക്ക് പുണ്യം കിട്ടാനാണ്. കാരണം ഖബർ സിയാറത്ത് ജീവിച്ചിരിക്കുന്നവർക്കുള്ളതാ, ജീവിച്ചിരിക്കുന്നവർക്കുള്ളതാ. എത്ര ആളുകൾ ഖബർ സിയാറത്ത് ചെയ്തു എന്നുള്ളതല്ല അയാൾക്ക് അല്ലെങ്കിൽ ആ ഖബറാളിക്ക് പുണ്യം കിട്ടാനുള്ളത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹാ അൻകുമൻ സിയാറത്തുൽ ഖുബൂർ ഫസൂറുഹ ഫഇന്നഹ തുസക്കിറുകുമുൽ മൗത്ത്. ആദ്യ കാലഘട്ടത്തിൽ ഖബർ സിയാറത്ത് വിരോധിച്ചിരുന്നു, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി നിങ്ങൾ ചെയ്തോളൂ. ഫഇന്നഹ തുസക്കിറുകുമുൽ മൗത്ത്, അത് നിങ്ങൾക്ക് മരണത്തെ ഓർമ്മപ്പെടുത്തി തരും. ഖബറിന്റെ അടുത്ത് പോയിട്ട് നിൽക്കുന്നത് നമ്മുടെ ഉമ്മയാണ് കിടക്കുന്നത്, നമ്മുടെ വാപ്പയാണ് കിടക്കുന്നത്. റബ്ബേ, എനിക്കും ഞാൻ അങ്ങനെ പോകാനുള്ളതാ, ഞാൻ ഇങ്ങനെ ഓടിച്ചാടി എല്ലാം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല, ഞാൻ ഇതേപോലെ കിടക്കണ്ടേ. ആ ഒരു ബോധ്യപ്പെടലിന് വേണ്ടിയിട്ടാണ്. എന്നാൽ നമുക്ക് എവിടെ വെച്ചുകൊണ്ടും എപ്പോ വേണമെങ്കിലും നമ്മുടെ ഉമ്മക്കും വേണ്ടി നമ്മുടെ വാപ്പക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അതിനൊരു പ്രാർത്ഥന കൂടി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നമുക്ക് എല്ലാവർക്കും അറിയും എന്ന് വിചാരിക്കുന്നു, ഇനി അതിന്റെ അറബി അറിയില്ലെങ്കിൽ മലയാളത്തിലെങ്കിലും, റബ്ബേ എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ എന്റെ മാതാപിതാക്കൾക്ക് നീ കരുണ ചൊരിയണേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ഇരിക്കുന്ന ഓരോരുത്തരോടെ ചോദിക്കണേ, നമ്മളും നമ്മുടെ ഉമ്മാനി ബാപ്പാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ട്? നമ്മുടെ ഉമ്മാക്കുപ്പാക്കും വേണ്ടി അവിടെയാണ് നമ്മുടെ ഇഷ്ടം, അത്രേ ഉള്ളൂ. അത് നമ്മൾ സ്വയം വിലയിരുത്ത, കുറ്റപ്പെടുത്താനല്ല. നമ്മൾ ഇനിയെങ്കിലും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ കാര്യം, അവരുടെ വസീയത്തുകൾ ഉണ്ടാകും. നമ്മുടെ ഉമ്മാന്റെ വാപ്പാന്റെയും വസീയത്തുണ്ട്, അത് നമ്മൾ നിറവേറ്റണം. അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവസാന നിമിഷങ്ങളിൽ നമ്മളോട് പറഞ്ഞ ചില വസീയത്തുകൾ, അത് ദീനിന് നിരക്കാത്ത കാര്യങ്ങളാണെങ്കിൽ സ്വീകരിക്കാൻ പാടില്ല. ദീനിന് വിരുദ്ധമായ ഒരു കാര്യമാണെങ്കിൽ സ്വീകരിക്കാൻ പാടില്ല. അതല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കണം, കഴിയുമെങ്കിൽ, കഴിയുന്ന രൂപത്തിൽ നമ്മൾ ചെയ്യാം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ദാനം ചെയ്യുക എന്നുള്ളതാണ്. ദാനം ചെയ്യാം, മരിച്ച ആളുകളുടെ പേരിൽ നമുക്ക് ദാനം ചെയ്യാം. ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു വന്നു. അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ളാ, ഇന്നി ഇന്ന ഉമ്മി തുവഫിയത്ത്,
അള്ളാഹുവിന്റെ റസൂലെ, എന്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്, ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഫഹൽ എംഫഉഹാ ഇൻ തസദ്ദഖ് ബിശൈഇൻ അൻഹ, അവരുടെ കാര്യത്തിൽ ഞാൻ വല്ലതും ധർമ്മം ചെയ്താൽ അത് അവർക്ക് കിട്ടുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. അതേപോലെ തന്നെ ഇസ്തിഗ്ഫാർ തേടുക. ചില ആളുകളുടെ വിഷയത്തിൽ നാളെ പരലോകത്തുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകൾ ഇങ്ങനെ ചില പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അതിൽ നിന്ന് ഒരു സംരക്ഷണം കിട്ടും, അല്ലെങ്കിൽ നന്മ കിട്ടുന്ന ആളുകൾക്ക് കുറച്ചുകൂടി വർദ്ധിപ്പിച്ചു കിട്ടും. അപ്പൊ അവൻ ചോദിക്കും, എന്താ എനിക്ക് ഇന്ന് വർദ്ധിച്ചു കിട്ടിയത്? ബർസഖിയായ അവസ്ഥയിൽ, ബർസഖിയായ അവസ്ഥയിൽ നമ്മുടെ വാപ്പയുമ്മയും മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ബർസഖിയായ ലോകത്ത് ചില കർമ്മങ്ങൾ, ചില പ്രത്യേകതകൾ കൂടുതൽ കൂടുതൽ കിട്ടും, സൗകര്യങ്ങൾ. ഇതെന്താ ഇന്ന് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ അവരോട് പറയപ്പെടും, ബി ഇസ്തിഗ്ഫാരി വാലദികലക, നിന്റെ കുട്ടി നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിയിട്ടുണ്ട്. നമ്മൾ പറയാം, റബ്ബേ എന്റെ ഉമ്മാക്കും ഉപ്പാക്കും പുറത്തു കൊടുക്കണേ, നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതും അവർക്ക് അവരുടെ ബർസഖിയായ ലോകത്ത് അവരുടെ മരണത്തിന് ശേഷവും ലഭിക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കളുമായിട്ട് നല്ല ഒരു ബന്ധം സ്ഥാപിക്കുക. നമ്മുടെ വാപ്പാന്റെ കൂട്ടുകാരനുണ്ടാകും, അവരെ പരിഗണിക്കുക. വാപ്പാക്ക് എങ്ങനെയൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ടോ അതേപോലെ അവരൊക്കെ സഹായിക്കുക. എന്നാൽ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം, ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത് ദാനം ചെയ്താൽ കിട്ടുമല്ലോ, അങ്ങനെയാണെങ്കിൽ കത്തം തീർത്താലും കിട്ടും. എന്നിട്ട് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ വീട്ടിലിങ്ങനെ കുറെ ആളുകൾ കൂടിയിരുന്നിട്ട് സൂറത്ത് യാസിനോദ, പണ്ട് സൂറത്ത് യാസിൻ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോ സൂറത്ത് തബാറക്ക് ചൊല്ലുന്നുണ്ട്. വേറെ ചില ആളുകളാകട്ടെ വാട്സപ്പുകളിൽ പ്രത്യേകമായ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം, എന്തിന്? ഖത്തം തീർക്കാനുള്ള ഗ്രൂപ്പ്. എന്നിട്ട് അഞ്ചു മക്കളുണ്ടെങ്കിൽ ആ അഞ്ചു മക്കളോടും അവരുടെ ഭാര്യമാർക്കൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം, നിങ്ങൾ ഇത്ര സൂറത്ത് ചെല്ലണം, നിങ്ങൾ ഇത്ര ജുസു ചെല്ലണം, നിങ്ങൾ ഇത്ര ജുസു ചെല്ലണം. അതിന് ഒന്നുകിൽ ആളുകളെ ഏൽപ്പിക്കുക, അതല്ലെങ്കിൽ ഇവരിരുന്ന് ചൊല്ലുക, എന്നിട്ട് അതൊക്കെ വാട്സപ്പിൽ ഇങ്ങനെ ചൊല്ലുക. വാട്സപ്പിൽ അതിങ്ങനെ പറയാം, ഞാൻ ഇത്ര ഓതിക്കഴിഞ്ഞു, ഞാൻ ഇത്ര ഓതിക്കഴിഞ്ഞു, എന്നിട്ട് കത്തം തീർക്കണ പരിപാടി. ഇത് ഇസ്ലാമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ ഇത്രയേറെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അല്ലാതെ ആരെങ്കിലും ഒരാൾ തുടങ്ങി വെക്കുമ്പോഴേക്ക് അതൊക്കെ ദീനിന്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് യോജിക്കുന്നതല്ല. എന്നാൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ടോ, ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുക തന്നെ വേണം. അത്തരത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഴുവനായി അനുധാവനം ചെയ്യുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസീയത്ത് നൽകിയിട്ടുണ്ട്, എല്ലാവരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. അവരുടെ ഖബറിൽ അള്ളാഹു സുബ്ഹാനഹു തആല സമാധാനം നൽകുമാറാവട്ടെ. അള്ളാഹു അവരുടെ ഖബറിടങ്ങളെ പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽമുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാഹി മിൻഹു വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിൽ ഹജാത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.